നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ബംഗളൂരുവിൽ ഒരു മലയാളി യുവതിയെ അതിദാരുണമായി പങ്കാളി കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. യുവതിയെ കുക്കർ കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മരണപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ യുവതിയാണ്. പത്മദേവി എന്ന 24-കാരിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഉടൻ തന്നെ ഇവരുടെ പങ്കാളിയായ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. കൂടെ താമസിച്ചിരുന്ന കൊല്ലം സ്വദേശിയായ വൈഷ്ണവ് എന്ന 24-കാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പത്മയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നുള്ള സംശയമാണ് ഈ കൊലയ്ക്ക് നയിച്ചതെന്നുള്ള ഒരു കാരണം തന്നെയാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു, രാത്രിയോടടുത്തായിരുന്നു ഈ സംഭവമുണ്ടായത്. കുക്കർ കൊണ്ടാണ് യുവതിയുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. ബംഗളൂരു ബേഗൂരിനടുത്തുള്ള ന്യൂ മിക്കോല ഔട്ടിലായിരുന്നു ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു രണ്ടുപേർ. ഇരുവരും 2 വർഷത്തോളമായി ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപമുള്ള ബൈക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ന്യൂ മിക്കോ ലോ ഔട്ടിലെ വീട്ടിൽ ഒരുമിച്ച് തന്നെയായിരുന്നു താമസം. 3 വർഷത്തോളമായി ഇവർ തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരുവർക്കുമിടയിൽ കഴിഞ്ഞ ദിവസം ഒരു വാക്കുതർക്കമുണ്ടാവുകയും ബഹളം കേട്ടതായും ഒക്കെ അയൽവാസികൾ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബേഗൂർ പോലീസ് കേസെടുത്തെന്തായിരുന്നാലും ഇതേക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം പൂർത്തീകരിച്ചിട്ടുണ്ട്. യുവതി സംഭവസ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ഈ അതിക്രമം നടന്നപ്പോൾ തന്നെ, കൊലപാതക ശ്രമത്തിൽ തന്നെ മരണപ്പെട്ടു എന്നാണ് വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്നലെ തന്നെ പോലീസ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇരുവരും പഠന സമയം മുതൽ കോളേജിലെ ഒന്നിച്ചാണ് ഉണ്ടായിരുന്നതെന്നും വ്യക്തമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പിന്നീട് ജോലി ലഭിച്ചു. അതിനുശേഷം കഴിഞ്ഞ 3 വർഷങ്ങളായി ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അതോടൊപ്പം ഒരു മാധ്യമം കഴിഞ്ഞ മാസം ഇവരുടെ വിവാഹ നിശ്ചയം കൂടി കഴിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത ശേഷമാണ് പോലീസ് ഇതേക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകിയിരിക്കുന്നത്. സംഭവസ്ഥലം പോലീസ് പരിശോധന നടത്തുകയാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.